നമസ്കാരം. ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ പരമോന്നത നിയമം എന്ന് എല്ലാവർക്കും അറിയാം. അറിയില്ലാത്തവർ അറിയണം. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും സുപ്രീം കോടതിക്കും ഒക്കെ മുകളിലാണ് ഭരണഘടന. ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണകൂടത്തിനും ഒരു നീതിപീഠത്തിനും സഞ്ചരിക്കാൻ അവകാശമില്ല. വാസ്തവത്തിൽ നീതിപീഠങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല ഭരണഘടനയ്ക്കും മറ്റ് നിയമങ്ങൾക്കും അനുസൃതമാണോ ഭരണകൂടങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ എന്ന് പരിശോധിക്കുകയാണ്. ലോകത്തെ എല്ലാ ഭരണഘടനകളിലെയും ഏറ്റവും മികച്ചത് മാത്രം സ്വാംശീകരിച്ച് മഹാനായ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ അസാധാരണമായ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത്. ആ ഭരണഘടനയിൽ ഏറ്റവും സവിശേഷമായത് മൗലികാവകാശങ്ങളാണ്. മറ്റൊന്ന് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്ന തുല്യതയാണ്. എല്ലാ പൗരന്മാർക്കും തുല്യമായ പരിഗണനയും അവകാശവും നൽകുന്നതാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ വിശദമായി പറയുന്നത്. അതിലെ 16-ാമത്തെ ആർട്ടിക്കിൾ ഇങ്ങനെ പറയുന്നു: ദേർ ഷാൽ ബി ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു എംപ്ലോയ്മെന്റ് ഓർ അപ്പോയിന്റ്മെന്റ് ടു എനി ഓഫീസ് അണ്ടർ ദ സ്റ്റേറ്റ്. അതായത് രാജ്യത്തെ ഭരണകൂടങ്ങളുടെ നിയന്ത്രണത്തിലുള്ള, അത് രാജ്യത്തിന്റെ ആവാം സംസ്ഥാനങ്ങളുടെ ആവാം, ഏതെങ്കിലും ഒരു ഓഫീസിൽ, ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ, വകുപ്പിൽ ഒരാളെ ജോലിക്ക് നിയമിക്കണമെങ്കിൽ തുല്യത ഉറപ്പാക്കണം. അതായത് എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തുല്യമായ അവകാശമാണ്. പക്ഷേ ഈ തുല്യതയ്ക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് രണ്ടാണ്: ഒരു പ്രത്യേക ജോലിക്ക് ഒരു പ്രത്യേക യോഗ്യത വേണമെങ്കിൽ അത് ബാധകമാണ്, അതിനാണ് പലപ്പോഴും പരീക്ഷകൾ നടത്തുന്നത്, ആ പരീക്ഷകളിലൂടെ പാസ്സാക്കണം, അങ്ങനെ മാത്രമേ തുല്യത ഉറപ്പാക്കാൻ കഴിയൂ. കാരണം അധികം തസ്തികകളില്ല. കേരളത്തിൽ ആകെപ്പാടെ 500,000 സർക്കാർ ഉദ്യോഗസ്ഥരാ ഇപ്പോഴുള്ളത്. ഈ 500,000 പേർക്ക് കൊമ്പീറ്റ് ചെയ്യാൻ ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 500,000 പേരെ തെരഞ്ഞെടുക്കുന്നത് അപേക്ഷിക്കുന്നവരിൽ ഏറ്റവും മെറിറ്റ് ഉള്ളവരാവണം. ഇതാണ് നിയമം. അപ്പോൾ ചോദിക്കും സംവരണമെന്ന്. അത് ഭരണഘടനയുടെ തന്നെ മറ്റൊരു അനുച്ഛേദത്തിലൂടെ നിയമപരമായി അനുവദിച്ചിരിക്കുന്നത്, അതായത് താഴത്തെ തട്ടിൽ കിടക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഇതിന് സാമുദായിക സംവരണം കൊണ്ടുവന്നത്. കാരണം സാമുദായിക കാര്യങ്ങളാലാണ്, ജാതി കാര്യങ്ങളാലാണ് ആളുകൾ പിന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് ജാതീയമായി വിവേചനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സംവരണം കൊണ്ട്. നമ്മുടെ നിലക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എന്നാൽ ഈ ആർട്ടിക്കിളിനോട് മല്ലിടുക, അതിനെ അവഗണിക്കുക എന്നത് എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളുടെയും രീതിയാണ്. അവർ കുറുക്കു വഴികളിലൂടെ തുല്യത ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്നു. അതിനവർ താൽക്കാലിക നിയമനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നു. അതായത് ഒരു ഒഴിവുണ്ടാകുന്നു, ആ ഒഴിവിൽ ആളെ നിയമിക്കണമെങ്കിൽ അതിന് നടപടിക്രമങ്ങളുണ്ട്. PSC നേരത്തെ ആളെ വിളിക്കുകയൊക്കെ ചെയ്യണം. അതൊന്നും ചെയ്യത്തില്ല, മനഃപൂർവ്വം ചെയ്യാതിരിക്കും. PSC ലക്ഷക്കണക്കിന് ശമ്പളം കൊടുക്കുന്ന നിരവധി പേർ അംഗങ്ങളുണ്ടെങ്കിലും സമയത്ത് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരാൾ റിട്ടയർ ചെയ്യുന്നു, അവിടെ ഒഴിവ് വരുന്നു. തൽക്കാലത്തേക്ക് ആ പദവിയിലേക്ക് ടെമ്പററി നിയമനം നടത്തുന്നു, താൽക്കാലിക നിയമനം നടത്തുന്നു. ആ താൽക്കാലിക നിയമനമാകുമ്പോൾ ഈ മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ല. അവരെ പിന്നീട് പ്രത്യേക ഉത്തരവിലൂടെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു. അതിന് പറ്റിയ എന്തെങ്കിലും ഒരു കോടതി വിധി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസിലായിരിക്കും കോടതി വിധിച്ചിരിക്കുന്നത്. അത്തരമൊരു വിധി ഇവർ ഉയർത്തിക്കാട്ടും. പ്രതിപക്ഷം എതിർക്കില്ല, കാരണം അവർ അധികാരത്തിൽ വരുമ്പോൾ അവർക്കും ഇത് ചെയ്യണം. ഈ ഭരണഘടനാ വിരുദ്ധമായ താൽക്കാലിക നിയമനം മെറിറ്റില്ലാതെയുള്ള പാർട്ടിക്കാരെ നിയമിക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരാണ്. അവർ PSC വഴി നിയമിക്കുന്നതിൻ്റെ ഇരട്ടി ആളുകളെ പിൻവാതിലിലൂടെ താൽക്കാലികമായി നിയമിച്ചു. ഉറക്കണം, സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി യുവാക്കൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് മെറിറ്റ് എടുക്കുമ്പോൾ അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാൻ കഴിയില്ല. തങ്ങളുടെ പാർട്ടിക്കാർക്ക് നിയമനം കൊടുക്കണമെങ്കിൽ അത് പിൻവാതിൽ നിയമനമേ സാധിക്കൂ. ഈ പിൻവാതിൽ നിയമനത്തിന് നിരവധി കമ്മീഷൻ ഏജന്റുമാരുണ്ട്. CPM പാർട്ടി നേതാക്കൾ മാത്രം പോരാ, ഇടനിലക്കാരുണ്ട്. അതിലൊരാളാണ് സരിത എന്ന് ഒരു കേസിലൂടെ നമ്മൾ മനസ്സിലായിരുന്നു. സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് സരിത. സരിത ഇത്തരം നിയമനങ്ങളിലെ ഇടനിലക്കാരിയാണ്. അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് പാർട്ടിയുടെ നയമാണ്, ഇങ്ങനെ നിയമിച്ചാൽ മാത്രമേ വോട്ട് കിട്ടൂവെന്ന്. എനിക്ക് എന്നെ സംബന്ധിച്ച് പേയ്മെന്റ് അല്ല പ്രശ്നം, പറഞ്ഞു മനസ്സിലായില്ലേ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് എത്രത്തോളം മീൻസ് ഇപ്പൊ ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുമ്പോ ആ ഫാമിലിയിലുള്ളവർ മൊത്തം ജോലി കൊടുത്ത് പാർട്ടിക്ക് വേണ്ടി നിൽക്കും എന്നുള്ളതാണ് അവരുടെ ധാരണ. മനസ്സിലായി, തുറന്നു പറയണം, കാര്യം പറയാൻ മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലാതെ ഈ തുച്ഛമായ എമൗണ്ട് ആണ് ഇതിനു വേണ്ടിട്ട് അവർക്കും കൊടുക്കുന്നത്, അതാദ്യം മനസ്സിലാക്കിക്കോണം. സരിത പറയുന്നത് വെറുതെയല്ല, പാർട്ടിയിൽ ആളെ കൊണ്ടുവരാൻ പോലും ഇത് ആവശ്യമാണ്. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുടെ ആവശ്യം വേണമെങ്കിൽ പാർട്ടിക്കാരുണ്ടാവണം, നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ പാർട്ടിക്കാരുണ്ടാവണം, നിങ്ങൾക്ക് കിറ്റ് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് കിട്ടണമെങ്കിൽ പാർട്ടിക്കാരുണ്ടാവണം. അങ്ങനെ
ആവശ്യങ്ങൾക്ക് വേണ്ടി സകലരെയും പാർട്ടിക്കാരാക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ്. അങ്ങനെയാണ് അടിമകളാക്കി ഇവർ തുടർ ഭരണം ഉറപ്പാക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ഇതുവരെ ചെയ്തിരുന്നത് രഹസ്യമായ, നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം, അങ്ങനെയാണ് ഫലത്തിൽ കിട്ടുന്നത്, പക്ഷേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന നിലപാടാണ് ഇവർ എടുക്കുന്നത്. എന്നാൽ അത് പരസ്യമായി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഞങ്ങൾ ആരെ പേടിക്കാൻ, ഞങ്ങൾക്ക് എന്തുമാവാം എന്ന തോന്നലുണ്ടായതുകൊണ്ട് ഈ പിൻവാതിൽ നിയമനം ഔദ്യോഗികമായ ഉത്തരവിലൂടെ പരസ്യമായി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം മേയർ കൊച്ചാണ്. ഈ അടുത്ത കാലത്താണ് ഒരു MLA കല്യാണം കഴിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ആഘോഷിക്കപ്പെട്ടതാണ് ആര്യ രാജേന്ദ്രൻ. അവരുടെ ഒരു കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അവർ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് മേയർ എന്ന നിലയിൽ കത്തെഴുതിയിരിക്കുന്നു. നമുക്ക് കുറെ ഒഴിവുണ്ട്, ഈ ഒഴിവുകളിലേക്ക് നമ്മുടെ പാർട്ടിക്കാരെ നിയമിക്കണം, അതുകൊണ്ട് ഒരു ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. കത്ത് മേയറുടെ ഔദ്യോഗിക ലെറ്ററിലാണ്. സഖാവ് ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി CPM തിരുവനന്തപുരം. സഖാവേ, തിരുവനന്തപുരം നഗരസഭ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ള വിവരം അങ്ങയെ അറിയിക്കുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. തസ്തികയുടെ പേര്, വേക്കൻസി എന്നിവയുടെ ലിസ്റ്റ് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു. ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ ലിസ്റ്റ് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആകെ ഒഴിവുകൾ 295. പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് 1, ഡോക്ടേഴ്സ് 74, സ്റ്റാഫ് നേഴ്സ് 66, ഫാർമസിസ്റ്റ് 64, ലാബ് ടെക്നീഷ്യൻ 23, മൾട്ടിപർപ്പസ് വർക്കർ സ്വീപ്പർ കം DO 59, ഒപ്റ്റോമെട്രിസ്റ്റ് 2, പാർട്ട് ടൈം സ്വീപ്പർ 6. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 16/11/2022 വൈകുന്നേരം 5 മണി. അപേക്ഷ അയക്കേണ്ട സൈറ്റ് tmc.lsgkerala.gov.in. ആദരവോടെ മേയർ. AKG സെന്ററിലെ തൂപ്പുകാരെ ക്ഷണിച്ചതല്ല, അല്ലെങ്കിൽ AKG സഹകരണ ആശുപത്രിയിലെ ഡോക്ടർമാരെയും നേഴ്സുമാരെയും ക്ഷണിച്ചതല്ല. സർക്കാർ ചെലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലേക്ക് 295 ഒഴിവുകൾ, നേഴ്സുമാരും ഡോക്ടർമാരും തൂപ്പുകാരും അടക്കം, ആ തസ്തികകളിലേക്ക് മുൻഗണനാ ലിസ്റ്റ് തരൂ എന്ന് വെച്ചാൽ 295ലധികം പേർ കാണും പാർട്ടിക്ക് നിയമിക്കാൻ. അത് പക്ഷേ പാർട്ടി അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി ലിസ്റ്റ് തന്നാലേ നിയമിക്കാൻ കഴിയൂ. നിരവധി പേർ പ്രഷർ ചെയ്യുന്നുണ്ട്, ഈ ഒഴിവുകൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ ലിസ്റ്റ് തന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും കയറിപ്പറ്റിയാൽ ഞങ്ങളെ കുറ്റം പറയരുത്. ഇത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും BJP ഒക്കെ ഇതറിയും. നവംബർ 16 വരെ ഏതാണ്ട് 10 ദിവസം ഇനി ബാക്കിയുണ്ട്. ആ സമയത്ത് അവിടെ കരമനെ അജിത് എന്ന് പറയുന്ന ഒരു കൗൺസിലറുണ്ട്. മേയറുടെ തോന്നിയാസങ്ങളെല്ലാം പിറകെ നടന്ന് കണ്ടുപിടിക്കുന്ന ആളാണ്, BJP. അയാളൊക്കെ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ കുറെ BJP അപേക്ഷിക്കും, അതുകൊണ്ട് പണിയാകും. പിന്നെ എന്നെ കുറ്റം പറയരുത്, ഒടുവിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്ന് നിങ്ങൾ പറയരുത് എന്ന് കൃത്യമായ സന്ദേശം. അതുകൊണ്ട് സഖാവേ, മുൻഗണനാ ലിസ്റ്റ് തരൂ, ഒഴിവുണ്ട് നികത്താൻ എന്നൊരു മേയർ ഔദ്യോഗിക ലെറ്റർപാടിൽ പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതാണ് നമ്മുടെ നാട്. ഇതുകൊണ്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് ലണ്ടനിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ അവിടെയൊക്കെ അങ്ങയെ സർവ് ചെയ്യാൻ വേണ്ടിട്ട് സഖാക്കൾ എത്തിയത്. ഇവിടെ തിരികെ കയറുന്ന ലിസ്റ്റിൽ പോലും കടന്നുകൂടാത്ത പിള്ളേർ പോയിരിക്കുകയാണ് ലണ്ടനിൽ റെസ്റ്റോറന്റിൽ പാത്രം കഴുകാൻ, കെയർ ഹോമുകളിൽ വൃദ്ധന്മാരുടെ മലമൂത്ര വിസർജനം മാറ്റാൻ. ഇവിടെ രക്ഷയില്ല, ഇവിടെ സർക്കാർ ഉദ്യോഗം കിട്ടില്ല, ഇവിടെ ബിസിനസ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ കൊടി വെക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പത്രവാർത്ത വായിച്ചു, 298 ദിവസം നടന്ന ഒരു സമരം അവസാനിച്ചു, ഒരു ഫാക്ടറിയുടെ മുമ്പിൽ സമരം നടന്നെന്ന്. സഖാക്കൾ കൊടി വെച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ നമ്മൾ കണ്ടു, ഒരു ബസ്സിന് മുമ്പിൽ കൊടി വെച്ചിട്ട് ഒരു സഖാവ് ഗീറുവാണ് മടിക്കുന്നത്. ഇവിടെ 10 പൈസ മുടക്കുന്നവന്റെ മുമ്പിൽ കൊണ്ട് കൊടി വെച്ച് അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും, അല്ലെങ്കിൽ അവനെ പട്ടിണിക്കാരനാക്കും. അതാണ് ഇവിടുത്തെ സംരംഭ സംവിധാനം. ഇവിടെ പഠിക്കാൻ കോഴ്സുകൾ സമയത്ത് തുറക്കില്ല. വീണാ ജോർജ് പറഞ്ഞിരിക്കുന്ന കേട്ട്, ഞങ്ങൾ കൂടുതൽ നേഴ്സിംഗ് സീറ്റുകൾ അനുവദിക്കുന്നു. എപ്പോൾ? നിങ്ങൾ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു ഇത്രയും കാലം? ഇവിടെ നേഴ്സിംഗ് കോഴ്സുകൾ തുടങ്ങിയിട്ടില്ല. +2 റിസൾട്ട് വന്നിട്ട് നാളുകൾ എത്രയായി? നിങ്ങൾ തമിഴ്നാട്ടിലെയും കർണാടകയിലും ആന്ധ്രാപ്രദേശിലെയും വിദ്യാഭ്യാസ കച്ചവടക്കാരിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റിയിട്ട് നിങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്നതാണ്. ഇവിടെയുള്ളവരൊക്കെ അവിടെ പോയി വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നത് നിങ്ങൾ സഹായിക്കുന്നത് കൊണ്ടാണ്. ഇത് ഗവർണർ തുറന്നു പറഞ്ഞു. അതിന്റെ ഏറ്റവും നഗ്നമായ, പച്ചയായ, ഉളുപ്പില്ലാത്ത വൃത്തികേടാണ് ഇപ്പോൾ നിങ്ങൾ കാട്ടിയിരിക്കുന്ന കത്ത്. കോർപ്പറേഷനിലേക്ക് ആളെ നിയമിക്കാൻ മുൻഗണനാ ലിസ്റ്റ് തരണമെന്ന് അറിയാം. നിങ്ങളുടെ യോഗ്യതയാണ് മേയർ ആര്യ രാജേന്ദ്രൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം. നാട്ടുകാരെ പുച്ഛിച്ചുകൊണ്ട്, പൊതുഖജനാവിലെ പണമെടുത്തുകൊണ്ട്, ഈ നാട്ടിലെ ഓരോ മനുഷ്യനെയും അപമാനിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നത് ഭാവിയിൽ MLA മന്ത്രിയാവാം എന്ന ധൈര്യത്തിലാണ്. ഇത്തരക്കാരെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ എങ്ങനെ നിക്ഷേപിക്കും? ഇവിടെ എങ്ങനെ പഠിക്കും? ഇവിടെ എങ്ങനെ ജോലി തേടും? നിങ്ങൾ പറയൂ. ഇത്രയും വൃത്തികേടും നെറുകേടും കാട്ടുന്ന ഒരു നാട്ടിൽ
എങ്ങനെ ധൈര്യമായിട്ട് കുട്ടികൾ ഭാവി സ്വപ്നം കണ്ട് ജീവിക്കും? പറയൂ.